हेलो फ्रेंड्स वेलकम टू फ्रेंड्स किचन वर्ल्ड इनिवे या वन ना टेस्टी आ मुटमाल रेसीपियुटा कण्णूर स्पेशल ऐटम कण्णूरी ऐसी सलकार मुंबल तेटा मुटमाल ऐटों कूड़ा आवश्यक मुटलो अब यानिवे पदुंच मुटा अल मूं ताव मुट बाकी को मुटें इन एग्योक वैट मैं इनि मन कड़ी फुलामुट ताव मुट ते वे इनिपोले नमुक अरच രണ്ട് പ്രാവശ്യം എങ്കിലും അരിച്ചെടുക്കണം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇത് പതപ്പിച്ചെടുക്കാം പഞ്ചസാരയ്ക്ക് നന്നായി മെൽറ്റ് ചെയ്തു വരണം അതിനുശേഷം നമുക്ക് വൈറ്റ് കുറച്ച് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എഗ്ഗിന്റെ വൈറ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പഞ്ചസാരന്റെ കീടങ്ങളൊക്കെ പോകാൻ വേണ്ടിയാണ് ഇനി ഞാൻ ഇതുപോലെ ഒരു വിമ്മിന്റെ കുപ്പിയിലാണ് ഇതുപോലെ മുട്ടമാല വെളിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിക്കിൽ മുട്ടത്തോടിലൊക്കെ വെളിക്കാം അപ്പോൾ ഇതാ പഞ്ചസാരന്റെ കീടങ്ങളൊക്കെ ഇതാ ആ വൈറ്റ് ഒഴിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഒരു 3-4 ടൈംസ് നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് കോരി മാറ്റണം നല്ല ക്ലിയർ ആയി വരണം എന്നാലേ നമുക്ക് ഇതിലേക്ക് മാല വെളിക്കാൻ പറ്റുകയുള്ളൂ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം വിമ്മിന്റെ കുപ്പിന്റെ സ്മെൽ ഉണ്ടാവുന്നേ അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയും ചൂടുവെള്ളവും ആ കുപ്പിയിലേക്ക് ഒഴിച്ച് ഒന്ന് കുലുക്കി മറിച്ചാൽ മതി സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകും ഈ ഒരു ടിപ്സ് എനിക്ക് പറഞ്ഞുതന്നത് എൻ്റെ അസ്മാൻഡിയാണ് അപ്പോൾ ഇത് പഞ്ചസാര സിറപ്പൊക്കെ ഇതാ ഇവിടെ ക്ലിയർ ആയി വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ മാല വെളിച്ചെടുക്കുന്നത് ഇതുപോലെ റൗണ്ട് ആയിട്ട് നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്റ്റിക്ക് വെച്ച് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വിട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് എടുത്തു മാറ്റാം ഇങ്ങനെ പതുക്കെ എടുക്കണം നമ്മൾ എടുക്കുമ്പോൾ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചു പോകും ഇനി ഇതുപോലെ ദാ പ്ലേറ്റ് ഒന്ന് ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുക്കണം എന്നാലേ ഇതിന്റെ സിറപ്പൊക്കെ ഇങ്ങനെ താണു വരൂ ഇനി ഇതുപോലെ വീണ്ടും നമുക്ക് ചെയ്തെടുക്കാം എൻ്റെ വീട്ടിൽ ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പരിപാടി വന്നാലും അല്ല പെരുന്നാളായാലും ഒക്കെ ഞാൻ ഇത് തയ്യാറാക്കലുണ്ട് എല്ലാവരും പറയും ഭയങ്കര പണിയാണ് ഇത് പക്ഷെ ഏറ്റവും ഈസി ആയ റെസിപ്പിയാണിത് റെഡി ആയിട്ടുണ്ട് നല്ല നേരിയ തോതിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഇതിന്റെ വെള്ളം വെച്ച് നമുക്ക് ഇതിന്റെ പിന്നാട്ടപ്പം തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിന്റെ വൈറ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയതിന്റെ പഞ്ചസാര സിറപ്പ് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിലപ്പോൾ ഇത് ബാക്കിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര തന്നെ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ് ചേർത്ത് കൊടുക്കാം ഏലക്കായ് പൊടിയാണ് ചേർക്കേണ്ടത് എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ട് ഞാൻ ഇത് ചേർത്തത് ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇതാ ഇപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് നമുക്ക് ഗ്രീസ് ചെയ്ത് വെക്കാം ഈ ഒരു പാത്രം നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് കൊടുക്കാം ഇത് ആവിയിൽ ചെയ്തെടുക്കേണ്ടതാണ് ഇനി നേരത്തെ അടിച്ചു വെച്ചത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം 15 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കണം ദേ ഇപ്പോൾ നമ്മുടെ പിന്നാട്ടപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി വെക്കിയതെല്ലാം ക്ലിയർ ആണ് അപ്പോൾ ഇതാ മുട്ടമാലയും പിന്നാട്ടപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് ഇവിടെ ജെറി വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തത് ഇങ്ങനെ ചെയ്തത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇൻഷാല്ലാ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്